അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വാലിഹീങ്ങളായ നല്ല അടിമകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ് താസുആ, ആഷുറാ അഥവാ മുഹറം 9-10 ദിവസങ്ങൾ. നാട്ടിലുള്ള ആളുകൾക്ക് മുഹറം 9-10 നാളെയും മറ്റന്നാളും അഥവാ വെള്ളിയും ശനിയുമാണ്. ബാംഗ്ലൂരിലുള്ള ആളുകൾക്ക് മുഹറം 9-10 29-30 തീയതികളിൽ അഥവാ ശനിയും ഞായറുമാണ് മുഹറം 9-10 ഏതായാലും മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പുകൾ വളരെ മുഅക്കദ് സുന്നത്തായ ശക്തിയായ സുന്നത്തിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന നോമ്പുകളാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഈ 2 ദിവസങ്ങളിലെ നോമ്പ് ഇൻഷാ അള്ളാ പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം 10-ന്റെ നോമ്പിന്റെ പശ്ചാത്തലം പഠിപ്പിക്കുന്നത് മഹാനായ ഹബീബ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10-ന്റെ അന്ന് മദീനയിൽ ചെന്നപ്പോൾ അവിടെ യഹൂദികൾ നോമ്പെടുക്കുന്നതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരോട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്ത് കാരണത്താലാണ് ഇന്ന് നിങ്ങൾ നോമ്പെടുക്കുന്നത്? ആ സമയത്ത് അവർ മറുപടി പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ ബനു ഇസ്രായേലരായ അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനവിഭാഗമായ ബനു ഇസ്രായേലർ അവർക്കെല്ലാം ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടിയ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് നന്ദി എന്ന നിലക്ക് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് എന്നാണ് യഹൂദികൾ മറുപടി പറഞ്ഞു പറഞ്ഞത്. ആ സമയത്ത് ഹബീബായ പൊന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ നഹ്നു ഔലാ ബിമൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരെക്കാൾ കൂടുതൽ കടപ്പെട്ടവർ നമ്മളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-10 ഞാൻ നോമ്പെടുക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മുഹറം 9-ന്റെ നോമ്പ് യഹൂദികളുടെ നോമ്പിന് എതിരാവാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ നോമ്പാണ്. അതുകൊണ്ട് മുഹറം 9-ലെയും 10-ലെയും നോമ്പുകൾക്ക് മുഅക്കദ് സുന്നത്ത് അഥവാ ശക്തിയായ സുന്നത്തിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മുഹറം 10-ന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. മുഹറം 10-ന്റെ നോമ്പ് ഒരു മനുഷ്യൻ എടുക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കഴിഞ്ഞുപോയ 1 വർഷത്തെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്
എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി മുഹറം 10 നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നാം വിശാലത ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഭക്ഷണം, വസ്ത്രം, സമ്പത്ത് ഏത് രീതിയിലാണോ അവരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നതെങ്കിൽ ആ രീതിയിൽ അവരെ നാം സഹായിക്കുക. അപ്പോൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും സമ്പത്തിലൊക്കെ വിശാലത ചെയ്യുക, അത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള പുണ്യമായ ഒരു അമലാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഒരിക്കലും തന്നെ കടന്നു വരികയില്ല. അവരുടെ കുടുംബങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം, നല്ല ജീവിതം അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നതാണ്. ഇനി മുഹറം 10 രാവിലെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 70 പ്രാവശ്യം ചൊല്ലൽ പുണ്യകർമ്മമായി വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ മുഹറം 10 പകലിൽ നാം ഒക്കെ നോമ്പുകാരായിരിക്കും. മുഹറം 10 പകലിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് 70 പ്രാവശ്യം ചൊല്ലലും സുന്നത്താണ്. ഇത് മുഹറം 10 പകലിൽ 70 പ്രാവശ്യം ഈ തസ്ബീഹ് ഒരാൾ ചൊല്ലിയാൽ വരാൻ പോകുന്ന ഒരു വർഷത്തെ ആപത്തുകളിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് രക്ഷ കൊടുക്കുമെന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, മുഹറം 10 പകലിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് ആരെങ്കിലും 70 പ്രാവശ്യം ചൊല്ലിയാൽ അവരുടെ ഹൃദയങ്ങൾ മരിക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവർ മരിക്കുകയില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് മാനസികമായ പ്രയാസങ്ങൾ, ടെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവരുടെ മനസ്സുകളെ ബാധിക്കുകയില്ല എന്നതാണ്. ഇനി മുഹറം 10 ചൊല്ലാനായി നമ്മുടെ മൗലിദിന്റെ കിതാബുകളിലും മറ്റുമൊക്കെ ധാരാളം ദിക്റുകളും ദുആകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ കഴിയുന്ന ആളുകളൊക്കെ ചൊല്ലുക. വളരെയേറെ പ്രതിഫലം കിട്ടുന്ന, ദുആക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് മുഹറം 9, 10 രാവുകളും പകലുകളും. അതൊക്കെ ഇൻഷാ അള്ളാ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ ദിവസങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും ഒക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ സാധുവായ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.